നമസ്കാരം. 2019 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് എസ് ലാണാസിന്റെ ഈ വീഡിയോയിൽ. 2019 ജനുവരി 1 പ്രവർത്തനം തുടങ്ങിയ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് രമേശ് രംഗനാഥൻ. ഏത് സംസ്ഥാന ഗവൺമെന്റാണ് ആത്മീയ വകുപ്പ് എന്ന പേരിൽ പുതിയ വകുപ്പ് രൂപീകരിച്ചത്? മധ്യപ്രദേശ്. ICC വനിതാ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദ ഇയർ 2018 ആയി തിരഞ്ഞെടുത്തത് സ്മൃതി മന്ദാന. തെലങ്കാന ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ. യുനെസ്കോ സംഘടനയിൽ നിന്ന് 2018 പിൻവാങ്ങിയ രാജ്യങ്ങൾ USA, ഇസ്രായേൽ. പ്രയാഗ് രാജ് എന്ന് പുനർനാമകരണം ചെയ്ത ഇന്ത്യയിലെ നഗരം അലഹബാദ്. 2019 ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് UAE. ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ഓഫ് കെമിക്കൽ എലമെന്റ്സ് ഏത് വർഷമാണ്? 2019. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് ചൈന ഇറക്കിയ പേടകം Chang'e 4. രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അശോക ചക്ര മാതൃക സ്ഥാപിക്കുന്നത് എവിടെ? യമുനാനഗർ, ഹരിയാന. അടുത്തിടെ അന്തരിച്ച രമാകാന്ത് അച്ചരേക്കർ ആരുടെ ആദ്യകാല ക്രിക്കറ്റ് പരിശീലകനായിരുന്നു? സച്ചിൻ ടെണ്ടുൽക്കർ. ദേനാ ബാങ്ക്, വിജയ ബാങ്ക് എന്നീ പൊതുമേഖലാ ബാങ്കുകൾ ഏത് ബാങ്കിലാണ് ലയിപ്പിക്കുന്നത്? ബാങ്ക് ഓഫ് ബറോഡ. OBC ഉപവിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ജസ്റ്റിസ് രോഹിണി കമ്മീഷൻ. റഷ്യ വിജയകരമായി പരീക്ഷിച്ച ഹൈപ്പർസോണിക് മിസൈൽ അവൻഗാർഡ്. 2019 ജനുവരി മാസം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് പാബൂക്ക്. മികച്ച ശാസ്ത്രജ്ഞനുള്ള ഇൻഫോസിസ് അവാർഡ് 2018-19 നേടിയ മലയാളി ശാസ്ത്രജ്ഞൻ SK സതീഷ്. കേന്ദ്ര സർക്കാർ 2018 കൊണ്ടുവന്ന സാമ്പത്തിക കുറ്റകൃത്യ നിയമമനുസരിച്ച് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ആദ്യ വ്യക്തി വിജയ് മല്യ. 27th ലോക പുസ്തകമേളയ്ക്ക് വേദിയായത് ന്യൂഡൽഹി. ഇന്ത്യയിലേക്കുള്ള അംഗീകൃത ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റായി പ്രഖ്യാപിച്ച ആൻഡമാനിലെ വിമാനത്താവളം വീർ സവർക്കർ വിമാനത്താവളം പോർട്ട് ബ്ലെയർ. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് വിൻസൺ കീഴടക്കിയ അംഗപരിമിതയായ ആദ്യ വനിത അരുണിമ സിൻഹ. കേരളത്തിൽ എവിടെയാണ് ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം സ്ഥാപിക്കുന്നത്? മലയാളം സർവകലാശാല തിരൂർ. ദേശീയ പൈതൃക സ്മാരകമായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ച ഹിന്ദു ആരാധനാലയം പഞ്ച്തീർത്ത്. അനധികൃത കൽക്കരി ഖനി നിരോധിക്കാത്തതിനെ തുടർന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ 100 കോടി രൂപ പിഴയിട്ട സംസ്ഥാനം മേഘാലയ. എ ക്രൂസൈഡ് അഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മനോഹർ മനോജ്. ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യ ടെസ്റ്റ് പരമ്പര വിജയം നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. 2018 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് ഡോക്ടർ EV രാമകൃഷ്ണൻ. കൃതി മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം കേരളത്തിൽ എന്നു മുതലാണ് നിലവിൽ വന്നത്? 2019 ജനുവരി 1. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമയിൽ നരേന്ദ്രമോദിയുടെ വേഷം അഭിനയിക്കുന്നത് വിവേക് ഒബ്റോയ്. അന്താരാഷ്ട്ര നാണ്യനിധിയുടെ ആദ്യ വനിതാ എക്കണോമിസ്റ്റ് ഗീതാ ഗോപിനാഥ്. ഒന്നിലധികം ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭ്യമായ ആദ്യ ഏഷ്യൻ വംശജ സാന്ദ്ര മിജു ഒ. മുന്നാക്ക സമുദായങ്ങളിലെ പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണ ആനുകൂല്യം ലഭിക്കുന്ന
ഭരണഘടനാ ഭേദഗതി ബില്ലിന് ലോക്സഭ അംഗീകാരം നൽകിയത് 2019 ജൂൺ 8. ദേശീയ പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത് 2019 ജൂൺ 8. വി ആർ ഡിസ്പ്ലേസ്ഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മലാല യൂസഫ് സായ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് 2019 തുടക്കമായത് എവിടെ? മഹാരാഷ്ട്ര, ബാലവാടി സ്റ്റേഡിയം, പൂനെ. കൊല്ലം ജില്ലയിലെ ആലപ്പാട് ഗ്രാമത്തിൽ കരിമണൽ ഖനനം നടത്തുന്ന പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ്. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ റിസർവ് ബാങ്ക് രൂപവൽക്കരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ നന്ദൻ നീലേക്കനി. CBI ഡയറക്ടറായി നിയമിതനായത് എം നാഗേശ്വർ റാവു. വെനസ്വേലയുടെ പ്രസിഡന്റായി വീണ്ടും നിയമിതനായത് നിക്കോളാസ് മഡുറോ. 8 ജനുവരി ലോക്സഭ പാസാക്കിയ പൗരത്വ ഭേദഗതി ബിൽ എത്ര വർഷം ഇന്ത്യയിൽ സ്ഥിരതാമസമായവർക്കാണ് ഇന്ത്യൻ പൗരത്വം അനുവദിക്കുന്നത്? 6 വർഷം. അത് ഞാനായിരുന്നു എന്ന കൃതിയുടെ രചയിതാവ് അഷിത. ചിത്രശില്പകലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ രാജാരവിവർമ്മ പുരസ്കാരം 2018-19 നേടിയത് പി ഗോപിനാഥ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ പദ്ധതിയായ ഗഗൻയാന് നേതൃത്വം നൽകുന്ന മലയാളി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ. പ്രൊജക്ട് ഡയറക്ടറായ മലയാളി ആർ ഹട്ടൻ. അന്താരാഷ്ട്ര ബോക്സിംഗ് അസോസിയേഷന്റെ പുതിയ റാങ്കിംഗ് പ്രകാരം 45-48 കിലോഗ്രാം വിഭാഗത്തിൽ 1st റാങ്ക് നേടിയ ഇന്ത്യൻ ബോക്സർ മേരി കോം. എന്റെ പെൺനോട്ടങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മധുപാൽ. മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് നിയമനം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് 10% സാമ്പത്തിക സംവരണം ഉറപ്പാക്കുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് 2019 ജനുവരി 12. കേന്ദ്ര സർക്കാർ അടുത്തിടെ കൊണ്ടുവന്ന സാമ്പത്തിക സംവരണ ബിൽ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഗുജറാത്ത്. ഗ്രാൻഡ് മാസ്റ്റർ പദവിയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരം ഡി ഗുകേഷ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത രാജ്യമായി അടുത്തിടെ നടന്ന സർവേയിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ഖത്തർ. തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരത്തിന് 2019 അർഹനായത് പി ഹരീന്ദ്രനാഥ്. കൃതി ഇരുളും വെളിച്ചവും. അടുത്തിടെ അന്തരിച്ച മലയാള സിനിമാ സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ പ്രധാന സിനിമകളാണ് സ്വാതി തിരുനാൾ, മീനമാസത്തിലെ സൂര്യൻ, മകരമഞ്ഞ്, ഇടവപ്പാതി എന്നിവ. ജഡായു എർത്ത് സെന്ററിന്റെ പ്രഥമ ജഡായു പുരസ്കാരം നേടിയത് നെടുമുടി വേണു. 2019 റിപ്പബ്ലിക് ദിന പരേഡിൽ വ്യോമസേനാ സംഘത്തെ നയിക്കുന്ന മലയാളിയായ വനിതാ ഓഫീസർ രാഗി രാമചന്ദ്രൻ. 2019 അർത്ഥകുംഭമേളയ്ക്ക് തുടക്കമായ നഗരം പ്രയാഗ്രാജ്, അലഹബാദ്. ചന്ദ്രനിൽ ആദ്യമായി ചൈന ഏത് ചെടിയുടെ വിത്താണ് മുളപ്പിച്ചത് എന്ന് അവകാശപ്പെടുന്നു പരുത്തിവിത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഉദ്ഘാടനം ചെയ്തത് എവിടെ? കൊച്ചി. ജമ്മുകാശ്മീരിലെ ഉറിയിൽ സൈനിക ക്യാമ്പിന് നേരെ നടന്ന ഭീകരാക്രമണത്തെ പ്രമേയമാക്കി നിർമ്മിച്ച ഉറി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ആദിത്യ ധർ. മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നാക്കക്കാർക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള 124th ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്നത് എപ്പോൾ? 2019 ജനുവരി 14. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിർത്തലാക്കാൻ തീരുമാനിച്ച കേന്ദ്രഭരണ പ്രദേശം
പുതുച്ചേരി. സർദാർ വല്ലഭായ് പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് റിസർച്ചിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചതെവിടെ? അഹമ്മദാബാദ്. G77 കൂട്ടായ്മയിൽ 2019 അധ്യക്ഷ പദവി സ്ഥാനം ലഭിച്ച രാജ്യം പാലസ്തീൻ. ഇന്ത്യയിലെ ആദ്യ സിനിമാ മ്യൂസിയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതെവിടെ? മുംബൈ. ശനിഗ്രഹത്തിന്റെ ഒരു ദിവസം എത്ര മണിക്കൂർ എന്നാണ് അടുത്തിടെ നാസ കണ്ടെത്തിയത്? 10 മണിക്കൂർ 23 മിനിറ്റ് 38 സെക്കൻഡ്. സാക്ഷ്യം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പെട്രോളിയം ഉപഭോഗം. ഖേലോ ഇന്ത്യ കായികമേള 2018-19 കിരീടം നേടിയത് മഹാരാഷ്ട്ര. പ്രഥമ സംസ്ഥാന ജൈവ വൈവിധ്യ കോൺഗ്രസിന് 2019 വേദിയാകുന്നത് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് കണ്ണൂർ. 2019 പ്രവാസി ഭാരതീയ ദിവസിന്റെ പ്രമേയം. റോൾ ഓഫ് ഇന്ത്യൻ ഡയസ്പോറ ഇൻ ബിൽഡിംഗ് ന്യൂ ഇന്ത്യ. നഗരത്തിൽ കുറ്റകൃത്യങ്ങളും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും തടയാൻ കേരള പോലീസ് ആരംഭിച്ച കർമ്മ പദ്ധതി ഓപ്പറേഷൻ കോബ്ര. മുംബൈ മാരത്തണിൽ ഇന്ത്യൻ പുരുഷന്മാരുടെ വിഭാഗത്തിൽ 2nd സ്ഥാനം നേടിയ മലയാളി ഗോപി തോന്നയ്ക്കൽ. 2019 റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനം ത്രിപുര. അടുത്തിടെ ആസ്ട്രോ ടർഫ് ഫുട്ബോൾ പിച്ച് നിലവിൽ വന്ന സ്റ്റേഡിയം ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം കൊഹിമ. കേരളത്തിലെ ആദ്യ ബാഗ് ഫ്രീ സ്കൂൾ തരിയോട് SALPS വയനാട്. 2018 നേപ്പാളി ഭാഷയിലെ വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് മോണിക്ക മുഖി. ONV കുറിപ്പിന്റെ ഈ പുരാതന കിന്നരം എന്ന കവിതയുടെ വിവർത്തനത്തിനാണ് മോണിക്ക മുഖിക്ക് അവാർഡ് ലഭിച്ചത്. യോ പ്രാച്ചിൻ വീണ എന്നതാണ് വിവർത്തനത്തിന്റെ പേര്. 2018 രാജസ്ഥാനി ഭാഷയിലെ വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് മനോജ് കുമാർ സ്വാമി. തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിന്റെ പരിഭാഷയായ നാവ് ആർ ജാലിനാണ് പുരസ്കാരം. 2019 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം നോ വോട്ടർ ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ്. CNN ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളം. BR അംബേദ്കർ, ഗൗതമ ബുദ്ധ എന്നിവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര നടത്തുന്നതിനായി ആരംഭിക്കുന്ന പുതിയ ട്രെയിൻ സാമന്ത എക്സ്പ്രസ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഗംഗ എക്സ്പ്രസ് വേ. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള വിവർത്തന പുരസ്കാര ജേതാവ് ഡോക്ടർ എം ലീലാവതി. സംസ്കൃത കൃതിയായ ശ്രീമത് വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിനാണ് പുരസ്കാരം. 2019 റിപ്പബ്ലിക് ദിനത്തിൽ സമ്പൂർണ്ണ വനിതാ അസം റൈഫിൾ സംഘത്തെ നയിച്ചത് ഖുഷ്ബു കൻവർ. ആദ്യമായാണ് വനിതാ അസം റൈഫിൾ സംഘം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത്. അടൽ സേതു കേബിൾ ബ്രിഡ്ജ് നിലവിൽ വന്ന സംസ്ഥാനം ഗോവ. മണ്ടോവി നദിക്കു കുറുകെ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഹിന്ദി സാഹിത്യകാരിയും 2017 ജ്ഞാനപീഠ ജേതാവുമായ വനിത കൃഷ്ണ സോപ്തി. മണികർണിക ദ ക്യൂൻ ഓഫ് ചാൻസി എന്ന സിനിമയുടെ സംവിധായകർ കങ്കണ റാണത്ത് ക്രിഷ്. ലോയിഡ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച 30 കണ്ടെയ്നർ തുറമുഖങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക തുറമുഖം ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് മുംബൈ. മ്യൂസിയം ഓൺ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ഇന്ത്യൻ നാഷണൽ ആർമി നിലവിൽ വന്നത് എവിടെ? റെഡ് ഫോർട്ട്, ന്യൂഡൽഹി. 2019 ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായവർ പ്രണബ് മുഖർജി,
നാനാജി ദേശ്മുഖ്, ഭൂപൻ ഹസാരിക. പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ: മോഹൻലാൽ, എസ് നമ്പി നാരായണൻ. പത്മശ്രീ നേടിയ മലയാളികൾ: കെ ജി ജയൻ, കെ കെ മുഹമ്മദ്, സ്വാമി വിശുദ്ധാനന്ദ. പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡറാണ് നർത്തകി നടരാജ്. ISRO വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം കലാംസാറ്റ് V2, ഭാരം 1.26 കിലോഗ്രാം. ഐക്യരാഷ്ട്രസഭ പ്രഥമ ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ആയി ആചരിച്ചത് 2019 ജനുവരി 24. ഇന്ത്യൻ നാവികസേന, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും വലിയ കോസ്റ്റൽ ഡിഫൻസ് എക്സർസൈസ് സീ വിജിൽ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2017. മികച്ച നോവലിസ്റ്റ് V.J. James, കൃതി നിരീശ്വരൻ. മികച്ച കവി വീരാൻകുട്ടി, കൃതി മിണ്ടാപ്രാണി. മികച്ച ചെറുകഥ ഐമനം ജോണിൻ്റെ ഇതര ചനാചരങ്ങളുടെ ചരിത്ര പുസ്തകം. മികച്ച നാടകം SV വേണുഗോപൻ നായരുടെ സ്വദേശ് അഭിമാനി. മികച്ച സാഹിത്യ വിമർശനം കൽപ്പറ്റ നാരായണന്റെ കവിതയുടെ ജീവചരിത്രം. മികച്ച യാത്രാവിവരണം CV ബാലകൃഷ്ണന്റെ ഏതേതോ സരണികളിൽ. 2020 വേൾഡ് ക്യാപിറ്റൽ ഓഫ് ആർക്കിടെക്ചറായി യുനെസ്കോ തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ. അടുത്തിടെ വിദ്യാർത്ഥികൾക്കായി ശൗര്യ അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാന. നെയ്ത്തുകാർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കുന്നതിനായി മൈക്രോസോഫ്റ്റ് ആരംഭിച്ച ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം പ്രോജക്ട് റീവീവ്. 15th പ്രവാസി ഭാരതീയ ദിവസ് 2019 ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദി. വേദി വാരണാസി. മൗറീഷ്യസ് പ്രധാനമന്ത്രിയായിരുന്നു മുഖ്യാതിഥി. നാനോ സാറ്റലൈറ്റ് വികസിപ്പിക്കുന്നതിനായി ISRO ആരംഭിച്ച കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം ഉന്നതി. യൂണിസ്പേസ് നാനോ സാറ്റലൈറ്റ് അസംബ്ലി ആൻഡ് ട്രെയിനിംഗ് ബൈ ISRO. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching this video.